അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി സ്ട്രീറ്റ് ഫുഡിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോണത് നമ്മുടെ കാളാന്റെ റെസിപ്പി, അതല്ലെങ്കിൽ നമ്മുടെ മഷ്റൂം മസാല എന്ന് പറയും. കാളാന്റെ വേറൊരു പേരാണ് മഷ്റൂം മസാല. അപ്പൊ ഇതിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും തന്നെ എന്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വീട്ടില്, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്റെ കമന്റ് ബോക്സിൽ എഴുതണം. അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഐശ്വര്യ സുമേഷ്. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കണും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പൊ അതിലൊരു ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടോ, അതും കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പൊ നമുക്ക് ഒട്ടും വൈകാണ്ട് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ കാളാൻ ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാന്ന് നോക്കാം. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ ആദ്യം ഒരു വലിയൊരു സവാള ചെറുതായിട്ട് നിറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ മഷ്റൂം ആണ്. മഷ്റൂം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ക്യാബേജ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ ഒരു ക്യാബേജിന്റെ 1/4 എടുത്തിട്ടുള്ളൂ. അപ്പൊ ഞാൻ എത്രയാണ് മഷ്റൂം എടുത്തിരിക്കുന്നത് അത്രയും തന്നെയാണ് ക്യാബേജ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഞാൻ ക്യാബേജ് തുരുവി ആട്ടോ ഇവിടെ വെച്ചിരിക്കുന്നത്. നമുക്ക് വേണ്ട 3 തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി എടുത്തിരിക്കുന്നത് 2 പച്ചമുളക് ചെറുതായി നിറക്കിയത്, പിന്നെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചി, വെളുത്തുള്ളിയും കൂടി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില വേണം നമുക്ക്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഗരം മസാലയാണ്. പിന്നെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് മൈദ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട കുറച്ച് മഞ്ഞപ്പൊടി വേണം, കുറച്ച് മല്ലിപ്പൊടി വേണം, കുറച്ച് ഉപ്പ് വേണം, കുറച്ച് മുളക് പൊടി വേണം, പിന്നെ കുറച്ച് കോൺഫ്ലവറും എടുത്തു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് നമ്മുടെ സോയ സോസ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മുടെ കാളൻ ഫ്രൈ ചെയ്യാം. അതിനായിട്ടിപ്പോ ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ നമ്മുടെ ക്യാബേജ് ഷ്രെഡ് ചെയ്ത് ഞാൻ ഇട്ടു കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ അതിലേക്ക് തന്നെ നമ്മുടെ മഷ്റൂം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാനിത് രണ്ടും നല്ലോണം കഴുകിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ വെള്ളം നീണ്ടി വരില്ല. എന്നാലും നോക്കാം, നമുക്ക് അവസാനം ഒന്ന് കുഴച്ച് നോക്കിയിട്ട് മിക്സ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇതില്. ഇനി ഇതിലേക്ക് ഞാൻ നമ്മുടെ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാണ്. അതിനായിട്ട് ഞാൻ ആദ്യം ഇന്നലേക്ക് ഇട്ട് കൊടുക്കണ നമ്മുടെ മഞ്ഞപ്പൊടിയാണ്. ഒരിത്തിരി മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആഡ് ചെയ്ത് കൊടുക്കണ കുറച്ച് ഗരം മസാല ആട്ടോ. ഇനി ഞാൻ ആവശ്യത്തിന് ഉപ്പും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനിയിപ്പോ ഞാൻ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന നമ്മുടെ കോൺഫ്ലവറും മൈദയും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ആദ്യം ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മൈദ ആട്ടോ ഇട്ട് കൊടുക്കാൻ പോണത്. അതേപോലെ 4 ടേബിൾ സ്പൂൺ ഞാൻ മൈദ ഇട്ട് കൊടുത്തപ്പോ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലോണം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ വേണമെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം, അല്ല നമുക്ക് ഇതിനു വേണ്ടി കോൺഫ്ലവറും ഇത് ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇപ്പൊ ഞാൻ മിക്സ് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം. അപ്പൊ ഇത് നല്ലൊരു മിക്സ് ആയിട്ടുണ്ട്. ഈ ഒരു പരുവ ആവുമ്പത്തേക്ക് നമ്മുടെ കയ്യിലൊന്ന് നമുക്ക് ഇങ്ങനെ പിടിക്കാൻ കിട്ടണം കേട്ടോ. ആ ഒരു പരുവ ആവുമ്പത്തേക്കും അത്രയും കുഴച്ചെടുത്താൽ മതി നമ്മള്. ഇനി നമുക്ക് ഇതൊക്കെ കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ കാളാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ എണ്ണയൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഞാൻ നമ്മുടെ മിക്സ് ചെയ്ത് വെച്ച് നമ്മുടെ കാളാന്റെ മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പൊ ഞാൻ കുറച്ച് എടുത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പൊ ഞാനൊരു ഷേപ്പ് ഒന്നും ആക്കണല്ലോ കേട്ടോ. എന്തായാലും നമ്മള് കാളാൻ മസാല ആക്കുമ്പോഴത്തേക്കും അതൊന്ന് എല്ലാം കട്ട് ചെയ്യണം. അതുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഫുള്ളായിട്ടൊന്ന് നമുക്ക് നല്ലോണം ഒന്ന് ക്രിസ്പി ആയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ നമ്മുടെ ഫ്ലെയിം മീഡിയത്തിലാണ് വെച്ച് ഫ്രൈ ചെയ്യണം. അപ്പൊ നല്ലോണം ഒന്ന് എല്ലാ സൈഡും നല്ലോണം ഫ്രൈ ആവണമല്ലോ. അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇത് ഫ്രൈ ആവണം വരെ. അപ്പൊ നമ്മുടെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ട് നല്ലൊരു ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് നമ്മുടെ കാളാൻ. ഇനി നമുക്കൊന്ന് എടുത്ത് മാറ്റാം.
ഇനി ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള കാളാനും കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ കാളാന്റെ ഗ്രേവി ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം ട്ടോ ഞാൻ ഇപ്പോ ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഇതിനകത്ത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിന്റെ പച്ചമണം മാറുന്ന വരെ നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഇതിന്റെ പച്ചമണമൊക്കെ മാറി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവോള ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നമ്മൾ സവോള വതക്കുന്നതിന് മുമ്പ് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പൊ പിന്നെ നമ്മുടെ സവോള ഒന്ന് വേഗം ഒന്ന് വതങ്ങി കിട്ടാനായിട്ട് ആട്ടം കറിയാണത് നല്ലോണം ഒന്ന് ആവാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ ആ സമയത്ത് നമ്മുടെ കട്ടി നമ്മുടെ തക്കാളി തക്കാളി ഒന്ന് നമുക്ക് മിക്സിയിൽ ഒന്ന് ഇട്ട് പേസ്റ്റ് ആക്കി അടിച്ചെടുക്കാം അപ്പൊ നമ്മുടെ സവോള നല്ലോണം വഴണ്ട് നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നമുക്കൊരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരെ നമ്മളൊന്ന് വഴറ്റിയിട്ടുണ്ട് സവോള അപ്പൊ ഞാൻ പറഞ്ഞ ആ സമയത്ത് നമ്മുടെ തക്കാളി ഒന്ന് എടുത്തു വെച്ചിരുന്നു തക്കാളി ഒന്ന് അടിച്ചെടുക്കാം അപ്പൊ ഞാൻ നല്ലോണം ഒന്ന് പേസ്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ തക്കാളി പ്യൂരി ആക്കിയിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ തക്കാളി ഒന്ന് അടിച്ചെടുക്കുമ്പോഴത്തേക്കും ഒരുപാട് പുളിയുള്ള തക്കാളി അടിച്ചെടുക്കരുത് ഒരു മീഡിയം സൈസ് പുളിയുള്ള തക്കാളി എടുത്താൽ മതി ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് നമ്മുടെ പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് നമ്മുടെ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുമ്പോൾ മുളക് പൊടി ആട്ടോ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് തന്നെ ഞാൻ എടുത്ത് വെച്ചിരുന്ന മല്ലിപ്പൊടി നമ്മുടെ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഗരം മസാല ഞാനൊരു 3/4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് ഇതിങ്ങനെ നമ്മുടെ തക്കാളിയുടെ പ്യൂരിയില് കടന്ന് നല്ലോണം ഒന്ന് മിക്സ് ആവണം നമ്മുടെ പൊടികളൊക്കെ നല്ലോണം ഒന്ന് വേവണം നല്ലോണം ഒന്ന് മിക്സ് ആയിട്ടുണ്ട് ഇത് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഞാൻ ഇത്തിരി വെള്ളം ചൂടാക്കിയിട്ടുണ്ട് ആ ഇത്തിരി ചൂട് വെള്ളം ഒന്ന് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത്തിരി ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോവാണ് അന്നേരം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പൊ നല്ലോണം ഒന്ന് ഇതിൽ കടന്നൊന്ന് തിളക്കട്ടെ അപ്പൊ ഈ മസാലയും ഇതിലൊന്ന് നല്ലോണം മിക്സ് ആയി നല്ലൊരു മണം വരാൻ തുടങ്ങും നല്ല മസാലയുടെ ഒക്കെ ഒരു മണം വരാൻ തുടങ്ങും അപ്പൊ നമ്മുടെ കാളാന്റെ ഇതൊക്കെ നല്ലോണം ഫ്രൈ ചെയ്തിട്ടുണ്ട് ക്രിസ്പി ആയിട്ടുണ്ട് നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അത്ര ക്രിസ്പി ആയിട്ടുണ്ട് ഇനിയിപ്പോ നമ്മളിതിപ്പോ വലിയ പീസസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് ചെറുതാക്കി ഇടാം നമ്മുടെ കാളാൻ മസാലയിൽ ഇപ്പൊ ഒരുപാട് വലിയ പീസ് ഒന്നുമില്ല കാരണം ഞാൻ കുറച്ച് കുറച്ചായിട്ടാണ് ഇട്ട് ഫ്രൈ ചെയ്ത് കേട്ടോ ഞാനൊന്ന് ചെറിയ ചെറുതാക്കി ഇങ്ങനെ മുറിച്ചിടുന്നുണ്ട് ഇതെല്ലാം കൂടി അപ്പൊ നമ്മുടെ മിക്സ്ചർ നല്ലൊരു പരിവായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ ഞാൻ ഇതിലേക്ക് നമ്മുടെ 1 ടേബിൾ സ്പൂൺ നമ്മുടെ സോയ സോസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ പോവാണ് ഞാനിപ്പോ ഒഴിച്ചു കൊടുക്കുന്നത് ഡാർക്ക് സോയ സോസ് ആണ് അതുകൊണ്ടാണ് ഞാൻ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തത് അപ്പൊ നിങ്ങളുടെ ലൈറ്റ് സോയ സോസ് ആണെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂണോളം നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഈ ഒരു സമയം ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ഉപ്പും എരിവൊക്കെ ഒന്ന് നോക്കുക അപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ എരിവാണെങ്കിൽ കുറച്ച് മുളക് പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ നമ്മുടെ കോൺഫ്ലവർ ഒഴിച്ച് ഇത്തിരി വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഗ്രേവിക്ക് നല്ലൊരു കൺസിസ്റ്റൻസി കിട്ടാനാണ് ഇത് ചെയ്യണത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ ഇതപ്പൊ നല്ലൊരു പരിവായിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ നമ്മുടെ ഗ്രേവി ഈ ഒരു നല്ലൊരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് കേട്ടോ അത് ഇതപ്പോ നമ്മുടെ ഗ്രേവി നല്ലൊരു പരിവായിട്ടുണ്ട്
നിങ്ങളുടെ ഗ്രേവി ഒരുപാട് അങ്ങ് തിക്കായി പോയി കഴിഞ്ഞാൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. നിങ്ങൾക്ക് എത്രയാണ് ഗ്രേവി വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസി മതി കേട്ടോ എനിക്ക്. അപ്പൊ ഞാൻ ഇതിലേക്ക് നമ്മൾ നമ്മുടെ കാളാൻ നമ്മളൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കാളാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഒത്തിരി വലിയ പീസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തേക്കാൻ പോവാണ്. ഫുള്ളായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഫുള്ളായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. നമ്മുടെ സ്ട്രീറ്റ് സ്റ്റൈൽ കാളാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ നമ്മുടെ കാളാൻ എന്ന് പറയുന്നത്. അടിപൊളി ടേസ്റ്റ് ആണ് ഈ ഒരു കാളാന്. ഇനിയിപ്പോ നമുക്ക് ഇത് കഴിഞ്ഞു നമ്മൾ ഉണ്ടാക്കും. ഇനി എന്റെ മോളിലേക്ക് കുറച്ച് നല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളൊന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അത് മല്ലിയില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ. കാളാന്റെ ഗ്രേവി അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ. ഇനിയിപ്പോ ഈ ഒരു സമയം ആകുമ്പോഴത്തേക്ക് ഞാൻ സ്റ്റൗവൊക്കെ ഒന്ന് ഓഫ് ചെയ്തു. ഇനിയിപ്പോ ഈ ഒരു ഗ്രേവി ഞാനൊന്ന് നമ്മുടെ ഞങ്ങളുടെ ചട്ടകം വെച്ച് നല്ലോണം ഒന്ന് ഇങ്ങനെ ഇടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ എന്താ പറയുക നമ്മുടെ തട്ടകളിലൊക്കെ കിട്ടണ കാളാന്റെ അടിപൊളി ഒരു ടൈപ്പ് ആവും അതും. അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ കാളാൻ എന്ന് പറയുമ്പോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതാ അപ്പൊ നമ്മുടെ സ്ട്രീറ്റ് സ്റ്റൈൽ കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു പൊളി സംഭവം കേട്ടോ. നിങ്ങൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഡോണ്ട് ഫർഗെറ്റ് ലൈക്ക് ഷെയർ ആൻഡ് കമന്റ്. അതേപോലെ എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെയധികം ആവശ്യമുണ്ട്. അതുകൊണ്ട് കീപ് സപ്പോർട്ടിംഗ്.